ഹായ് ഡിയേഴ്സ് വെൽക്കം ടു ശ്രീസ്നാവിൽ തൊട്ടു മനസ്സിൽ തൊട്ടു തനു നമ്മൾ ദേവേഴ്സ് നമ്മളവരെ ഞാനവരെ കാണുന്നത് ഒരു സ്ട്രീറ്റിൽ ആ മകള് അച്ഛൻ്റെ അച്ഛനെ കെട്ടിപ്പിടിച്ചിട്ട് പറയണം അച്ഛൻ പോവരുത് വരൂ നമുക്ക് ഒരുമിച്ച് പോകാം അച്ഛൻ പറയുന്നുണ്ട് അല്ല ഇതൊക്കെ കോടതി കാര്യങ്ങളാണ് മോളെ ഇപ്പോഴൊന്നും എനിക്കൊന്നും പറയാൻ പറ്റില്ല അതിന് പുറകെ തനുജ വരുന്നു അവർക്ക് ശരിക്കും പറഞ്ഞാൽ പിറ്റേ ദിവസം അവരൊരു ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ പ്രധാനമായിട്ടുള്ള ആവശ്യം കുഞ്ഞിൻ്റെ ചെലവിന് കൊടുക്കുക കുഞ്ഞിന് അവളുടെ അച്ഛനെ വേണം കുറേ നാൾ ഒരു ഭ്രാന്തിയെ പോലെ അവർ പല വീഡിയോകളിലും ആവർത്തിച്ച് പറഞ്ഞത് എനിക്ക് എൻ്റെ മകളുടെ അച്ഛനെ വേണം അവൾക്ക് അവൾ അവർ അയാളുടെ സ്നേഹം വേണം ചിലവിന് കിട്ടണം എന്നുള്ള രീതിയിലൊക്കെയാണ് തീർച്ചയായിട്ടും അപ്പോൾ മനസാക്ഷിയുള്ള ഏത് അച്ഛനായാലും ആ കുഞ്ഞിന് ചിലവിന് കൊടുക്കാനോ നിയമപരമല്ലാതെ തന്നെ ആ കുഞ്ഞിന് വേണ്ട പണം എത്തിക്കാനും ആ കുഞ്ഞിനെ ആഴ്ചയിൽ ഒരുക്കി ഏതെങ്കിലും ഒരു പൊതു സംവിധാനത്തിൽ കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കുകയും ആ കുഞ്ഞിന് അച്ഛൻ്റെ സ്നേഹം മിസ്സാവരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു അച്ഛൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് പിന്നെ തനുജ കരച്ചിലൊക്കെ നിർത്തി യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വന്നു ആ കുഞ്ഞിനെയും കൊണ്ട് അവരൊരു ജീവിതയാത്ര തുടങ്ങുമ്പോൾ ഒരുപാട് സഹായകസ്ഥങ്ങൾ അവർക്ക് നേരെ നീളുന്നുണ്ട് കേട്ടോ അതൊരു സത്യം തന്നെയാണ് യൂട്യൂബ് വീഡിയോയിലുള്ള വരുമാനവും അവരുടെ ജീവിതം ഇമ്പ്രൂവ് ആവുന്നു അതിൻ്റെ ഒരു സിനിമയിൽ തല കാണിക്കാനുള്ള ഒരു അവസരം അവർക്ക് കിട്ടുന്നു അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവർ ഹെൽത്ത് പരമായിട്ടും ബ്യൂട്ടിപരമായിട്ടും ഒക്കെ അവരുടെ ജീവിത സാഹചര്യങ്ങൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിപ്പോൾ അതിലൊക്കെ അവർ വ്യാപൃതയായി അവർ നല്ല രീതിയിൽ ജീവിക്കുന്നു അതിൻ്റെ ഒപ്പം തന്നെ എതിർപക്ഷങ്ങളോടുള്ള ലീഗൽ ആൻഡ് വീഡിയോകളുടെ ലൈവുകളൊക്കെ ഇട്ടിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് പ്രശ്നങ്ങൾ അവർ ചെയ്യുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പരസ്പരം ചളി ചളിവാരി എറിയുന്നു ലീഗലായിട്ടുള്ള കാര്യങ്ങൾ വീഡിയോയിൽ വന്ന് സംസാരിക്കുന്നു അതിൻ്റെ ഇടയിൽ മൂന്നാമത്തെ ഒരു ട്വിസ്റ്റ് ഫാദറും ഫാദറിൻ്റെ രണ്ടാമത്തെ ഭാര്യയും കൂടി വന്നിരിക്കുകയാണ് ലൈവില് എനിക്ക് എൻ്റെ മകളെ വേണം ഇത്ര നാളും ആ മകളെ എൻ്റെയാണോന്ന് പോലും സംശയമുണ്ട് എന്ന് വീഡിയോകളിലൊക്കെ ആവർത്തിച്ച് പറഞ്ഞൊരച്ഛൻ എൻ്റെ മകളെ വേണം എന്ന് ഏറ്റവും നല്ല ഒരു സ്നേഹസ്വരൂപനായിട്ടുള്ള അച്ഛനായിട്ട് വന്നിരിക്കുകയാണ് എനിക്ക് അവളെ വേണം അവളെ എൻ്റെ കൂടെ വളർത്തണം എന്തുകൊണ്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞത് അവരതിൻ്റെ കാരണമായിട്ട് ആ വീഡിയോയിൽ പറയുന്നത് തൻ്റെ ആദ്യത്തെ ഭാര്യ ഈ കുഞ്ഞിനെയും വെച്ച് പല രീതിയിലുള്ള സാമ്പത്തിക സഹായം ചോദിക്കുന്നു അപ്പോൾ അപ്പോൾ നോട്ട് ദ പോയിൻറ്റ് സാമ്പത്തിക സഹായം ചോദിക്കുന്നു രണ്ടാമതായിട്ട് ഈ കുഞ്ഞിനെ ഇവരാരോപിക്കപ്പെടുന്ന പോലുള്ള ഒരുപാട് ബോയ് ഫ്രണ്ട്സ് അവർക്കുണ്ട് ആ ബോയ് ഫ്രണ്ട്സിൻ്റെ അടുത്തേക്കൊക്കെ അവർ കാണാൻ പോകുമ്പോൾ ഈ കുഞ്ഞിനെയും കൂടി കൂട്ടുന്നു അപ്പോൾ കുഞ്ഞിൻ്റെ ഭാവിയിലുള്ള ഒരു യഥാർത്ഥ അച്ഛൻ്റെ പിതൃസ്നേഹം പുറത്തു വന്ന രീതിയിലാണ് അവർ ആ ലൈവ് ചെയ്യുന്നത് കേട്ടോ ഇനി ഇവർ പറയുന്നുണ്ട് ഞങ്ങൾ കോടതി മുഖാന്തരം തന്നെ ഞങ്ങൾക്ക് ആ കുഞ്ഞിനെ കിട്ടും കാരണം അവർക്ക് ഈ ഗ്രൗണ്ട് അതായത് ഈ വാട്സ് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇവർ സഹായം അഭ്യർത്ഥിച്ചത് ഒരു അമ്മയുടെ കസ്റ്റഡിയിൽ നിന്ന് അച്ഛൻ്റെ കസ്റ്റഡിയിലേക്ക് വിട്ടുകൊടുക്കണമെങ്കിൽ കോടതി നോക്കുന്ന മൂന്ന് മാനദണ്ഡങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ സാമൂഹികം സാമ്പത്തികം മാനസികം അമ്മ വല്ല മാനസിക രോഗിയാണോ അല്ല അമ്മയ്ക്ക് ശാരീരികമായിട്ടൊക്കെ എഴുന്നേൽക്കാൻ പറ്റാത്ത അങ്ങനെയുള്ള പരിമിതികളുണ്ടോ ഇല്ല പിന്നെ മൂന്നാമതായിട്ട് കോടതിയിൽ ഇവർ കൊടുക്കാൻ പോകുന്ന പോയിന്റ് വാട്സപ്പ് ഗ്രൂപ്പിൽ അവർ സഹായം അഭ്യർത്ഥിച്ചതാണ് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു ഭാര്യയും കുഞ്ഞും സഹായം അഭ്യർത്ഥിക്കുമ്പോൾ അവിടെ ഏറ്റവും നാണം കെട്ടുപോകുന്നത് ആരായിരിക്കും ആ ഭാര്യയുടെ ഭർത്താവ് അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആ കുഞ്ഞിൻ്റെ അച്ഛനാണ് അവിടെ ഏറ്റവും അധികം എന്താ പറയുക നാണം കെട്ടുപോകുന്നത് അല്ലേ അപ്പോൾ ഇതിൽ കോടതി ഏറ്റവും അധികം പരിഗണിക്കുന്നത് തീർച്ചയായിട്ടും ആ കുഞ്ഞിനെ അമ്മയുടെ കൂടെ വിടാൻ തന്നെയായിരിക്കും കാരണം എന്ത് ഒരു രണ്ട് ഭർത്താക്കന്മാരിലായിട്ട് മൂന്ന് മക്കളുള്ള ഒരു രണ്ടാനമ്മയും അച്ഛനും തങ്ങളുടെ മകളെ ഇങ്ങനെ ഞങ്ങൾ സുരക്ഷിതമായി നോക്കിക്കോളാം എന്നുള്ള ഒരു വാഗ്ദാനം പറഞ്ഞ് അതിൻ്റെ പടി ആ കോടതി വിടുമ്പോൾ ആ കുട്ടിയുടെ വെൽനസ്സും കൂടി കോടതി പരിഗണിക്കും എന്നുള്ളതൊരു കാര്യമാണ് കുട്ടിയുടെ മാനസിക ശാരീരിക സാമ്പത്തിക മായിട്ടുള്ള എല്ലാ സന്തോഷങ്ങളും ആരുടെ കൂടെ ആയിരിക്കും എന്നുള്ളത് കുഞ്ഞിനോട് ചോദിക്കുമ്പോൾ കുഞ്ഞ് ഒരു പേരൻറ്റിനെ എന്തായാലും പോയിന്റ് ഔട്ട് ചെയ്തോ അവരുടെ കൂടെ വിടാനായിരിക്കും കോടതി എന്തായാലും ആ കാര്യങ്ങളൊക്കെ അംഗീകരിച്ചു വിടുക ഇനി ആ കുട്ടി പതിനൊന്ന് വയസ്സായത് കൊണ്ട് തന്നെ അതിൻ്റെ അല്പബുദ്ധിക്ക് അത് അച്ഛൻ്റെ കൂടെ പോണമെന്ന് പറയും ഇനെയാണ് പോകണമെന്ന് പറയുകയാണെങ്കിൽ പോലും ഒരു തേർഡ് പേഴ്സണെ നോക്കാനുള്ള ഒരാളായിട്ട് കോടതി നിയമിക്കും അതൊരു വാർഡ് കൗൺസിലറോ ഒരു വാർഡ് മെമ്പറോ ആരെങ്കിലും ഒരാളെ അയാൾ നിരന്തരം ഈ കുഞ്ഞുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യും ആ കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ അസ്കൃതകളും അവിടെ ഉണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ അത് കോടതിയെ അറിയിക്കാനുള്ളൊരാളാണത് പെട്ടെന്ന് ഒരു പിതൃവാത്സല്യമോ അല്ലെങ്കിൽ ഒരു ബോധോധയോ ഉണ്ടായ രീതിയിൽ എനിക്ക് എനിക്കെൻ്റെ മകളെ വേണം എന്ന് വളരെ നിർബന്ധപൂർവ്വം വരുന്ന ഒരു ലൈവ് അത് അവരെ സംശയദൃഷ്ടിയോട് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അവർ പറയുന്നത് അതിനുള്ള കാരണം മകളെ വെച്ച് അമ്മ സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ട് ഓരോ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ സഹായം അഭ്യർത്ഥിക്കുന്നു ഒരു പാവം സ്ത്രീ ഒരു കുഞ്ഞിനെയും കൊണ്ട് അവരനുഭവിക്കുന്ന ട്രോമകളുണ്ടല്ലോ ഈ അഞ്ച് വർഷമായിട്ട് ഒരു പുരുഷൻ്റെയും സഹായവും അല്ലെങ്കിൽ സംരക്ഷണവും ഇല്ലാതെ അവരെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ആ ഷീറ്റ് ആയിട്ടുള്ള ആ റെൻറ്റഡ് ഹൗസ് ഉണ്ടല്ലോ ആ വാടക വീടിൻ്റെ ഇൻസെക്യൂരിറ്റിയിലൊക്കെ കുറേ പട്ടികുഞ്ഞുങ്ങളും സ്വന്തം വയസ്സായ അമ്മയും അതിൻ്റെയൊക്കെ നേർ ചിത്രം ഒരുപാട് ഈ സമൂഹം കണ്ടിട്ടുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ അച്ഛൻ്റെ ഈ സ്നേഹത്തിൻ്റെ കാരണം ഒന്ന് രണ്ട് കാരണങ്ങൾ ഇതാവാം ഒന്നാമതായിട്ട് കുഞ്ഞിൻ്റെ കസ്റ്റഡി അല്ലെങ്കിൽ കുഞ്ഞിന് ചെലവിന് കൊടുക്കുക എന്നുള്ള വലിയൊരു ബാധ്യത കുഞ്ഞിനും അമ്മയ്ക്കും നഷ്ടപരിഹാരം കൊടുക്കുക ഒരു കോമ്പൻസേഷൻ അല്ലെങ്കിൽ മാസം ചിലവിന് അപ്പോൾ കോമ്പൻസേഷൻ ഒരു വൺ ടൈം സെറ്റിൽമെൻറ്റിലൂടെ അയാൾക്ക് ഒരുപാട് പൈസ ഇവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം സാമ്പത്തികമായിട്ടുള്ള നഷ്ടം ഒഴിവാക്കാനായിട്ട് ആ കുഞ്ഞിനെ ഇങ്ങോട്ട് മേടിച്ചാൽ കുഞ്ഞിൻ്റെ തൽക്കാലം സഹിച്ചാൽ മതിയല്ലോ എന്നുള്ള രീതിയിൽ ആ കുഞ്ഞിൻ്റെ കസ്റ്റഡി കോടതിയിൽ അപേക്ഷിച്ച് പല ഗ്രൗണ്ടുകളും നിരത്തി ഇല്ലാത്ത പ്രൂഫൊക്കെ ഉണ്ടാക്കി അവർ കഷ്ടപ്പെട്ട് ആ കുഞ്ഞിൻ്റെ കസ്റ്റഡി അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ സ്നേഹം മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ ഒരു ലൈവ് ഇതൊക്കെ ആയിരിക്കും ആദ്യത്തെ ഉദ്ദേശം രണ്ടാമതായിട്ട് ഈ കുഞ്ഞിനെ കസ്റ്റഡിയിൽ കിട്ടുന്നതിലൂടെ അമ്മ സാമ്പത്തികമായിട്ട് കുറേ പൈസ ഉണ്ടാക്കുന്നുണ്ട് കുഞ്ഞിനെ കൊണ്ട് എന്നാൽ പിന്നെ എനിക്കും എന്തുകൊണ്ടായിക്കൂടാ എന്നുള്ളൊരു മാനസികാവസ്ഥയുമാവാം അമ്മ ആ കുഞ്ഞിൻ്റെ അഞ്ച് വർഷമായിട്ട് ആ കുഞ്ഞിൻ്റെ എല്ലാവിധ ആവശ്യങ്ങളും നിറവേറ്റി ആ കുഞ്ഞെ പ്രായപൂർത്തിയായി അവൾക്ക് അവൾക്കിപ്പോൾ വേറെ ആവശ്യങ്ങൾ അതായത് ഒരു പേടോ അങ്ങനെയുള്ള ആവശ്യങ്ങൾ വരെ കണ്ടറിഞ്ഞ് നിറവേറ്റി അവളുടെ കൂടെ ഒരു പെറ്റമ്മയേക്കാൾ യോഗ്യത ഇന്ന് ഭൂമിയിൽ വേറെ ആർക്കും ഇല്ല എന്നുള്ളതാണ് ഇനി കോടതിയുടെ പരിഗണനയിൽ ഈ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു മൂന്ന് മക്കളുള്ള രണ്ടാനമ്മ ആ രണ്ടാനമ്മയുടെ കൂടെ കൂടെയായിരിക്കും ആ കുട്ടി കൂടുതൽ സമയവും അച്ഛൻ്റെ കസ്റ്റഡിയിൽ പോയാൽ ചിലവഴിക്കേണ്ടി വരിക അച്ഛൻ എന്തായാലും ജോലിക്ക് പോകേണ്ട ഒരാളാണല്ലോ അപ്പോൾ ആ രണ്ടാനമ്മയ്ക്ക് ആ കുഞ്ഞിനോട് എന്ത് കമ്മിറ്റ്മെൻ്റ് ആണ് ഉണ്ടാവുക തൻ്റെ മൂന്ന് മക്കളെ കഴിച്ചിട്ടുള്ള വാത്സല്യം ഒരുപാട് അവർക്ക് ആ കുഞ്ഞിലേക്ക് ഒഴുക്കി വിടാൻ പറ്റുമോ ഒരു അമ്മ എന്നുള്ള നിലയിൽ നാച്ചുറലായിട്ടുള്ള ആ അമ്മയുടെ ഇൻസ്റ്റിക്റ്റൻസ് തൻ്റെ രക്തബന്ധമുള്ള കുഞ്ഞുങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തന്നെയായിരിക്കും തൻ്റെ ബദ്ധ ശത്രുവായ ഭർത്താവിൻ്റെ ആദി ഭാര്യയിലുണ്ടായ ഒരു മകൾ എന്നുള്ള രീതിയിൽ ആ കുഞ്ഞിനെ എങ്ങനെയാണ് ഇവർക്ക് സ്നേഹത്തോടെ കൺസിഡർ ചെയ്യാൻ പറ്റിയത് ഇവരെന്തൊക്കെ പറഞ്ഞ് പാലൊഴിച്ചാലും തേനൊഴിച്ചാലും അമ്മ അമ്മ തന്നെയാണ് രണ്ടാനമ്മ രണ്ടാനമ്മ തന്നെയാണ് ഇനി ഈ കുഞ്ഞിൻ്റെ മുമ്പിൽ ഇവർ മാതാപിതാക്കൾ ചെയ്യുന്ന ഈ നിയമ പോരാട്ടങ്ങളൊക്കെ ആ കുഞ്ഞിനെ എത്രമാത്രം എഫക്റ്റ് ചെയ്യും ആ കുഞ്ഞും അമ്മയും ഉൾപ്പെടുന്ന ഒരു ലോകത്ത് ആ അമ്മയെ ഇങ്ങനെ വെർബൽ ഹർട്ടിങ് ക്യാരക്ടർ അസോസിനേഷൻ സ്വഭാവഹത്യ വ്യക്തിഹത്യ ഇങ്ങനെയൊക്കെ ഓരോ കഥകൾ പറഞ്ഞ് ചെയ്യുമ്പോൾ ഇവര് ആ കുഞ്ഞിനെ അല്ലേ ശരിക്കും പറഞ്ഞ ഇൻഡയറക്റ്റായിട്ട് ആയിട്ട് വേദനിപ്പിക്കുന്നത് അല്ലേ ഇത്തരം അവസ്ഥയിലൊക്കെ ആ കുഞ്ഞിനെ നോക്കുന്ന അമ്മ എന്നുള്ള നിലയ്ക്ക് ഇപ്പോഴത്തെ പ്രസന്റ് കസ്റ്റോഡിയൻ എന്നുള്ള നിലയ്ക്ക് തനുജ ചെയ്യേണ്ടത് ആ കുഞ്ഞിൻ്റെ ലേണിംഗ് ഡിസബിലിറ്റി അത് കൂടുതൽ ഇംപ്രൂവ് ആക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും പരിശീലന കേന്ദ്രം ഉണ്ടെങ്കിൽ അതിൽ ചേർത്തി ആ കുട്ടിയുടെ തുടർ വിദ്യാഭ്യാസം അവളെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു തൊഴില് അങ്ങനെയൊക്കെ അവളുടെ വ്യക്തിത്വം പൂർത്തിയാക്കുക എന്നുള്ളതാണ് പരസ്പരം വെട്ടിയും കുത്തിയും നിയമ പോരാട്ടങ്ങളിലൂടെയും ലൈവിലൂടെയും ഞാൻ ജയിച്ചു നീ ജയിച്ചു എന്ന് പറഞ്ഞ് ഇന്നും നാളെയൊക്കെ നിങ്ങൾ ജയിക്കും അല്ലെങ്കിൽ അവര് ജയിക്കും പക്ഷേ ഇതിലൊക്കെ ആത്യന്തികമായിട്ട് തോറ്റുപോകുന്നത് ആ മകളാണെന്നുള്ള കാര്യം ഈ അച്ഛനും അമ്മയും ഓർക്കുന്നില്ലല്ലോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു പെൺകുട്ടിയാണ് അവരുടെ മാനസികമായിട്ടുള്ള ആരോഗ്യം എന്തായിരിക്കും അച്ഛനും അമ്മയും ഇങ്ങനെ ലൈവ് പരസ്പരം ഇട്ട് നാളെ കുഞ്ഞിനെ സ്കൂളിൽ പോകുമ്പോഴും ടീച്ചർമാരും ഒക്കെ ഫേസ് ചെയ്യുമ്പോൾ നിന്റെ അമ്മ ഇന്നലെട്ട വീഡിയോ കണ്ടു നിന്റെ അച്ഛൻ നിന്റെ അമ്മേനെ ഇങ്ങനെ പറയേണ്ട വീഡിയോ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് ഇവർക്കൊക്കെ എന്ത് സംതൃപ്തിയല്ല ഒരു മദർ ഫാദർ എന്നുള്ള നിലയ്ക്ക് ഈ കുഞ്ഞ് നാളെ വളർന്ന് നല്ലൊരു ഭാവിയിൽ അവൾ നല്ലൊരു ജോലിക്കാരിയൊക്കെ മാറുമ്പോൾ ഒരു എൻ്റെ അച്ഛൻ ചെറുപ്പത്തിൽ എന്നെ ഇങ്ങനെയായിരുന്നു അല്ലെങ്കിൽ എൻ്റെ അമ്മ എന്നെ ഇങ്ങനെയായിരുന്നു എന്നുള്ളൊരു നല്ല ഓർമ്മകൾ കൊടുക്കാനായിട്ട് മ മത്സരിക്കേണ്ടടുത്ത് ഇവരെ ആ കുഞ്ഞിനെ എന്താ പറയുക ഇല്ലാതെയാക്കാനായിട്ടാണ് രണ്ട് കൂട്ടരുടെയും വരവ് പിന്നെ ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് അവൾ അവിടെ സുരക്ഷിതമായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ വളരെ പരസ്പര ബഹുമാനത്തോടു കൂടി ആ കുഞ്ഞിൻ്റെ നല്ല മാനസിക ആരോഗ്യത്തോടു കൂടി അവൾ സന്തോഷമായിട്ട് ഇരിക്കട്ടെ അതിനുവേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു കോംപ്രമൈസിന്റെ ഭാഷയിൽ പരസ്പരം ഒത്തുതീർപ്പായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ബന്ധം വളരെ സ്നേഹപൂർവ്വം വേർപിരിഞ്ഞ് ആ കുഞ്ഞിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഒത്തുചേർന്ന് ആ രണ്ടാനമായി ഉൾപ്പെടെ എല്ലാവരും കൂടി ഒരു ഫാമിലിയെ പോലെ ജീവിക്കുക അങ്ങനെയൊക്കെ ആയിരിക്കും ആ കുഞ്ഞിന് സന്തോഷം നൽകാനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവര് മാതാപിതാക്കൾ പരസ്പരം വന്ന് ലൈവില് വന്ന് തെറി പറഞ്ഞും ബഹളം വച്ചും ആക്രോശിച്ചും ഒക്കെ പരസ്പരം വെല്ലുവിളികൾ നടത്തുന്നതിലൂടെ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് ആരായിരിക്കും ആ കുഞ്ഞുയാണ് ഈ സമൂഹത്തിൽ നാളെ അവൾക്ക് ജീവിക്കണം അവൾ നല്ല രീതിയിൽ വളരണം എന്നാഗ്രഹിക്കുന്ന ഒരു അച്ഛനും അമ്മയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫൈറ്റുകളൊക്കെ അവസാനിപ്പിച്ച് പരസ്പര കൂടി ആ കുഞ്ഞിൻ്റെ കാര്യങ്ങൾക്ക് കൈകോർക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലാതെ അമ്മയുടെ കാമുകന്മാരെ കണ്ടുപിടിക്കാനും അവരുടെ ലിസ്റ്റ് ലിസ്റ്റിടാനും കുഞ്ഞിൻ്റെ ഇൻസെക്യൂരിറ്റിയിൽ എനിക്ക് ആശങ്കയുണ്ട് എനിക്ക് ഉടനെ അവളെ വേണം എന്നുള്ള പി പെട്ടെന്നുള്ള ആ പിതൃവാത്സല്യത്തിൻ്റെ ഒഴുക്കിനെ സംശയ ദൃഷ്ടിയോടെ അല്ലാതെ നമുക്ക് ആർക്കും കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് എല്ലാവർക്കും നന്മ വരട്ടെ നന്ദി നമസ്കാരം